Hello friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയി നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ മാർക്കസ് മർഗ്ലാവ് ഇന്നലെ പറഞ്ഞ ക്ലൂകളുടെയൊക്കെ അർത്ഥവും അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Hi, I would like to introduce an app known as OneFootball. In this app, you can get all the trending football news, videos, and transfer news too. It always helps you to know about current football matches, also the upcoming matches. And the next part is most interesting part. You can set your favorite club and the national team in this part. So the app can easily guide you to know about the latest information of your team. Another advantage is you can set your personal favorite player. It helps you to know about the individual statistics of your player. Also, live notifications are available during match time. Also, this app provides the statistics of each team. It is very easy to use and you can use the application for free. Also, this app have more than 10 million downloads on Play Store. So I have given the direct Play Store link of this application in the description box. Please check it out. ഫ്രണ്ട്സ്, അപ്പം മാർക്കസ് മർഗ്ലാവ് പങ്കുവച്ച ക്ലൂകളിലേക്ക് പോകും മുമ്പ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പങ്കുവച്ചത് ഹേൽനൌവിന്റെ റിപ്പോർട്ടറായ ഹരിഗോവിന്ദാണ്. ഹരിഗോവിന്ദിന്റെ റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് 4 ഐ ലീഗ് ക്ലബ് താരങ്ങളുമായി ചർച്ചകൾ നടത്തുകയാണ്. കൂടാതെ 2 റിസർവ് ടീം താരങ്ങൾ മെയിൻ ടീമിലേക്ക് പ്രൊമോഷൻ ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ഫോറിൻ പ്ലേയേഴ്സിനെ കുറിച്ചും കോച്ചിനെ കുറിച്ചും തനിക്ക് അറിയില്ലെന്നും ഹരിഗോവിന്ദയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയി വന്നൊരു അപ്ഡേറ്റ് സൂചിപ്പിക്കുകയാണ്. ഫുട്ബോൾ എക്സ്പ്രസ് ഡോട്ട് ഇൻ എന്ന പ്രമുഖ ഫുട്ബോൾ മാധ്യമമാണ് ഈ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഹ്യൂ സാഞ്ചസ് ഫ്ലോറസ് എന്നൊരു കോച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാവാൻ സാധ്യതയുണ്ടെന്നാണ് അവർ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന കാര്യം ഇപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല. ഇനി ഞാൻ മുൻ ബ്ലാസ്റ്റേഴ്സ് കോച്ചായ കീബു വിക്കിനെയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് സൂചിപ്പിക്കുകയാണ്. ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് ആണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം ഐ ലീഗ് ക്ലബായ പഞ്ചാബ് എഫ് സി കീബു വിക്കിനെ അവരുടെ ഹെഡ് കോച്ചായി നോക്കുന്നുവെന്നാണ്. എന്തായാലും ഇതേ ക്ലബ് തന്നെ അടുത്ത സീസണിൽ ഐ എസ് എല്ലിലേക്ക് പ്രവേശനം ലഭിച്ചേക്കാമെന്ന് വലിയ റൂമറുകൾ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും കീബുവിക്കിനെ ഒരു ഐ എസ് എൽ ക്ലബിനെ പരിശീലിപ്പിക്കേണ്ടതായി വരും. ഇനി ഞാൻ നമ്മുടെ താരമായിരുന്ന ഗാരി ഹൂപ്പറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് സൂചിപ്പിക്കുകയാണ്. ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ട്രാൻസ്ഫർ മാർക്കറ്റ് ആണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സുമായുള്ള ഗാരി ഹൂപ്പറിന്റെ കോൺട്രാക്ട് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഹൂപ്പറിന്റെ കോൺട്രാക്ട് അവസാനിച്ചതിനാൽ ഇനിയും ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരമാണെന്ന കാര്യം പറയാൻ പറ്റില്ല. മറിച്ച് താരം ഇപ്പോൾ വിത്തൗട്ട് ക്ലബ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ അടുത്ത സീസണിലേക്ക് നിലനിർത്തുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതായുണ്ട്. ഇനി ഞാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായ ബ്രിട്ടോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഐ എഫ് ടി ഡബ്ല്യു സി എന്ന മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് താരം ഈ കാര്യം സൂചിപ്പിച്ചത്. അതായത് തന്റെ ഒരു സ്വപ്നമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നാണ് ബ്രിട്ടോ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനർത്ഥം താരം ബ്ലാസ്റ്റേഴ്സിൽ വരണമെന്നല്ല, തന്റെ ഒരു ആഗ്രഹം മാത്രമാണ് ബ്രിട്ടോ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇന്ത്യൻ നാഷണൽ ടീമുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഫിലിപ്പീൻസുമായി നടക്കാനിരുന്ന ഇന്ത്യയുടെ ഫ്രണ്ട്ലി മാച്ച് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഖത്തറിലെ ഹെൽത്ത് മിനിസ്റ്റർ ഇതിന് അപ്രൂവൽ കൊടുക്കാത്തതാണ് കാരണം. ഗൈസ്, അപ്പൊ നമുക്കിനി ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മാർക്കസ് ഇന്നലെ പങ്കുവച്ച ക്ലൂകളുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം തന്നെ മാർക്കസ് ഇന്നലെ എഫ് സി ഗോവയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സൂചിപ്പിച്ചത്. അതായത് ഗോവയുടെ താരമായ ഇഗോർ അങ്കുലു അടുത്ത സീസണിൽ തുടരില്ല. ഇഗോർ അങ്കുലുവിന് പകരം മറ്റു 3 സ്ട്രൈക്കർമാരെ എഫ് സി ഗോവ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് മാർക്കസ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നാലും മാർക്കസ് ഇവിടെ സൂചിപ്പിക്കാത്ത ഒരു കാര്യം, ഒരു കമന്റിന് റിപ്ലൈ എന്ന രൂപത്തിൽ മാർക്കസ് പിന്നീട് നൽകിയിരുന്നു. അതായത് ഒരു താരം ഇഗോർ അങ്കുലു ഐ എസ് എല്ലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്നാണ് മാർക്കസ് മർഗ്ലാവ് മറുപടി നൽകിയത്. നിലവിൽ ഇഗോർ അങ്കുലുവിനായി 3 ടീമുകൾ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് നേരത്തെ തന്നെ 1 റിപ്പോർട്ടുകൾ വന്നതാണ്. ആ 3 ക്ലബുകളിൽ ഒരു ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനാൽ അങ്കുലോ ബ്ലാസ്റ്റേഴ്സിൽ വരാനും ചെറിയ സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് മാർക്കസ് പങ്കുവച്ചത് ജംഷഡ്പൂർ എഫ് സിയെ കുറിച്ചാണ്. ഐ എസ് എല്ലിൽ തന്നെ ഉള്ള ഒരു ഏഷ്യൻ പ്ലെയർ ജംഷഡ്പൂർ എഫ് സിയിലേക്ക് വരാൻ സമ്മതിച്ചു എന്നാണ് മാർക്കസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏഷ്യൻ പ്ലെയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും മനസ്സിൽ ഓടി വരുന്ന ഒരു പേരാണ് ജോർദൻ മുറെ. ജോർദൻ മുറെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോകുമെന്ന് 1 റൂമറുകളും ഇന്നലെ വന്നിരുന്നു. എന്നാൽ മാർക്കസ് ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. ജോർദൻ മുറെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമോ എന്ന് ഒരു ആരാധകൻ ചോദിച്ചപ്പോൾ മാർക്കസ് മറുപടി നൽകിയത് ഇങ്ങനെയാണ്, നോ, നോട്ട് പോസിബിൾ എന്നാണ് മാർക്കസ് ഇവിടെ മറുപടി നൽകിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ മാർക്കസ് ഇവിടെ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇനി മുറെ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ് മാർക്കസ് ഇവിടെ ഉദ്ദേശിച്ചതെന്നും പറയാൻ പറ്റില്ല. ഇനി മാർക്കസ് സൂചിപ്പിച്ചത് ബാംഗ്ലൂരുവിനെ കുറിച്ചാണ്. രാഹുൽ ബേക്കയും അതുപോലെ ഖബറയും ബാംഗ്ലൂരു വിടുമെന്നാണ് മാർക്കസ് പറയുന്നത്. അതുപോലെ ഇവർക്ക് തക്കതായ റീപ്ലേസ്മെന്റും ബാംഗ്ലൂരു കണ്ടുവച്ചിട്ടുണ്ടെന്നും മാർക്കസ് പറയുന്നുണ്ട്. ഇനി ഇതിലെ ഖബറയുമായി ബന്ധപ്പെട്ട് മാർക്കസ് പിന്നീട് നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖബറ മറ്റൊരു
ടീമുമായി ടേംസ് എല്ലാം അഗ്രി ചെയ്തു. പക്ഷേ കോൺട്രാക്ട് ഇതുവരെയും സൈൻ ചെയ്തിട്ടില്ലെന്നാണ് മാർക്കസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ ഇതിന് പിന്നാലെ ദീപപ്രിയ ദീപും റിപ്പോർട്ട് ചെയ്തു. ബ്ലാസ്റ്റീസുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ദീപപ്രിയ ദീപ് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് അതിലേക്ക് വരാം. പകരം ഇപ്പോൾ ഖബറയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദീപപ്രിയ ദീപ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഖബറ ഈസ്റ്റ് ബംഗാളുമായി ആദ്യം ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. എന്നാൽ ഖബറ ബ്ലാസ്റ്റീസുമായുള്ള ടേംസ് എല്ലാം അഗ്രി ചെയ്തു എന്നാണ് ദീപപ്രിയ ദീപയുടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഖബറയ്ക്ക് പകരം ബ്ലാസ്റ്റീസ് രോഹിത് കുമാറിനെ ബാംഗ്ലൂരിലേക്ക് കൊടുക്കുന്നു എന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഒരു സ്വാപ് ഡീലിനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇനി മാർക്കസ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അപ്പുയുമായി ബന്ധപ്പെട്ടതാണ്. മാർക്കസ് പറയുന്ന പ്രകാരം അപ്പുയെ വിട്ടുകൊടുക്കാൻ നോർത്ത് ഈസ്റ്റിന് ഒരു താല്പര്യമില്ല. പകരം താരത്തിന് ആവശ്യപ്പെട്ട ക്ലബ്ബുകളോട് 3 കോടി രൂപ ട്രാൻസ്ഫർ ഫീസ് അവർ ചോദിക്കുകയും ചെയ്തു. അതുപോലെ അപ്പുയയ്ക്ക് കോൺട്രാക്ട് എക്സ്റ്റൻഷനും അവർ ശ്രമിക്കുന്നു എന്നും മാർക്കസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെ വളരെ വ്യക്തമായി തന്നെ ദീപപ്രിയ ദീപ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീപപ്രിയ ദേവ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു അപ്പുയയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയത്. എന്നാൽ 3 കോടി ട്രാൻസ്ഫർ ഫീസ് എന്ന് കേട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുട്ബോളിന്റെയും താരം ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തെങ്കിലും കോയിൻസിഡൻസ് നടക്കുകയാണെങ്കിൽ അപ്പുയെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ നമുക്ക് സാധിക്കും. ഇനി മാർക്കസ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഓഗ്ബച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഓഗ്ബച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ ഹൈദരാബാദും അതുപോലെ ഒഡീഷ എഫ്സിയും ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റും ഈ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഓഗ്ബച്ച മുംബൈ സിറ്റി വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇനി അവസാനമായി ഞാൻ പറയുന്നത് മാർക്കസ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാർക്കസ് പറയുന്നതനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴാണ് ഫോറിൻ പ്ലേയേഴ്സുമായി ചർച്ചകൾ തുടങ്ങിയത്. അതുപോലെ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്ന താരങ്ങളെല്ലാം വളരെ വലിയ താരങ്ങളാണെന്നാണ് മാർക്കസ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡിഫൻഡറിനെയും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്നും മാർക്കസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ അപ്പുയക്കായി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ട്രാൻസ്ഫർ ഫീസ് കാരണം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യത കുറവെന്നും മാർക്കസ് സൂചിപ്പിച്ചു. എന്തായാലും മാർക്കസ് ഇവിടെ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഇവരുടെ കോച്ചിനെ കണ്ടെത്തിയെന്നാണ്. ഇതിന് കാരണം നേരത്തെ തന്നെ മാർക്കസും ഹരിഗോവിന്ദും അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം കോച്ചിനെ ആയിരിക്കും പരിഗണിക്കുക. കോച്ചിനെ സൈൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർ ഫോറിൻ പ്ലേയേഴ്സിനായി ശ്രമങ്ങൾ നടത്തുക എന്ന്. എന്നാൽ മാർക്കസ് തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ പ്ലേയേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഇതിന്റെ അർത്ഥം ബ്ലാസ്റ്റേഴ്സ് അവരുടെ കോച്ചിനെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. എന്തായാലും വൈകാണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ പ്രഖ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ വൺ ഫുട്ബോൾ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ചെയ്യുക. ISL ഉം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.